ഹായ് ഹലോ, ഗീതാഗോവിന്ദത്തിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗീതാഗോവിന്ദത്തിൽ ആകെ കലങ്ങി മറിഞ്ഞ് പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് വിനോദിൻ്റെ ഒളിച്ചുകളി ഒരു തിരോധാനത്തിൻ്റെ മട്ടിൽ നിൽക്കുകയാണ്. വിനോദ് ആകെ എല്ലാം പ്ലാൻ ചെയ്ത് ഭദ്രമായിട്ടുള്ളൊരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശരിക്കും ഗീതവും അതേപോലെ തന്നെ ഗോവിന്ദം പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രിയ വിവാഹം കഴിക്കണമെങ്കിൽ ഗീതുവിനെ ഗോവിന്ദ് വിവാഹം കഴിച്ചേ പറ്റൂ എന്നുള്ള ഒരു നിബന്ധന തന്നെ വെക്കുകയാണ്. അതിനെക്കുറിച്ച് പ്രിയ എന്ന അമ്മയോട് സംസാരിക്കുന്നുണ്ട്. ഏട്ടൻ അതിന് സമ്മതിച്ചേ പറ്റുള്ളൂ, ഏട്ടൻ ഒരു ജീവിതം വേണ്ടേ, ഏട്ടൻ പ്രിയയെ അതായത് ഗോവിന്ദ് നമ്മുടെ ഗീതുവിനെ വിവാഹം കഴിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അത് തീരുമാനിക്കേണ്ടത് ഇവിടെ ഗീതുവും ഗോവിന്ദുമാണ്. എന്തൊരു സ്വാർത്ഥതയാണ് എന്ന് നോക്കുക. പ്രിയയ്ക്ക് തൻ്റെ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാനുള്ള അവകാശം പോലെ തന്നെ ഗീതുവിന് അവകാശമുണ്ട്. അതേപോലെ തന്നെ ഗോവിന്ദിന് ഇപ്പോൾ വിവാഹം കഴിക്കാതാണ് ജീവിക്കാൻ ഇഷ്ടമെങ്കിൽ അതിനുള്ള അവകാശം ഇവിടെ ഉണ്ട്. ഇതൊരു തരം അതേസമയം ഇവിടെ രാധിക എന്ന് പറയുന്നത് ഗോവിന്ദിന് അങ്ങനെ ഒരു ജീവിതമൊന്നും വേണ്ട, വിവാഹ ജീവിതവും കുടുംബ ജീവിതമൊന്നും വേണ്ട, അത് ഒരു സ്വാർത്ഥതയാണ്. തൻ്റെ മക്കൾക്ക് മാത്രമായിട്ട് ആ സ്വത്ത് പോകണം എന്നുള്ളതുകൊണ്ടാണ് ഗോവിന്ദ് വിവാഹം കഴിച്ച ഭാര്യ മക്കൾ എന്നൊക്കെ പറയുന്ന ചുറ്റുപാടുകൾ വരും. അവരിലേക്ക് ഗോവിന്ദ് ഉണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ പോകും. അത് എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തും എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും അതെങ്ങനെ പോവുകയാണ്. ഇവിടെ ഗോവിന്ദ് വിവാഹം കഴിച്ച് കാണണം അല്ലെങ്കിൽ ഗോവിന്ദനൊരു കൂട്ട് വേണമെന്നൊക്കെ പ്രിയയും അതേപോലെ തന്നെ രേഖയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. രേഖ അത് വരുണോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. കിഷോറും ഗീതുവും സംസാരം, അതായത് ഈ ഒരു വിനോദ് ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, അവന് പിന്നിൽ ആരൊക്കെ ഉണ്ട്. വിനോദിനെ കുറിച്ചുള്ള അന്വേഷണവുമായിട്ട് തൻ്റെ പോലീസ് ഫ്രണ്ട് കൂടി അയാളുടെ അടുത്ത് ഗോവിന്ദ് വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്വേഷണങ്ങളൊക്കെ സൈബർ സെല് വഴിയുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷേ ഫോൺ നമ്പർ ഓരോ തവണ മാറ്റിയും ഓരോ ടവർ ലൊക്കേഷൻ എടുത്ത് ഇന്ന് ആറ്റിങ്ങലാണെ നാളെ ആലപ്പുഴ എന്നൊക്കെ പറയുന്ന രീതിയിൽ എങ്കിൽ ഓരോ സ്ഥലത്ത് നിന്നാണ് വിനോദ് വിളിച്ച്. അപ്പോൾ വിനോദിന് ഇതിന് പിന്നിലൊരു ഒരു ആരെയോ ഒരാൾ ഒരു ഒരു കരുത്ത് നൽകുന്ന ഒരാൾ ഇതിന് പിന്നിലുണ്ട്. ഭദ്രൻ്റെ സപ്പോർട്ട് മാത്രമല്ലാതെ വിനോദിന് എവിടെ നിന്നൊക്കെയോ ഈ ഒരു സപ്പോർട്ട് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ വിനോദ് പേടിയുണ്ട് ഉള്ളിലെങ്കിലും വളരെ ധൈര്യത്തോട് തന്നെ ഗോവിന്ദനെ വിളിച്ച് വീണ്ടും വീണ്ടും ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിനോദ് ഒടുവിൽ എന്തായാലും നമുക്കറിയാം തൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഈ ഒരു ത്യാഗവും ഗോവിന്ദ് സമ്മതിക്കും. ഇവിടെ പ്രിയയ്ക്ക് വേണ്ടിയും അതേപോലെ തന്നെ തൻ്റെ അന്യന ജീവന് വേണ്ടിയും ഗീതുവിനും ഇത് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു ജീവിതത്തിലേക്ക് ഇവർ തള്ളപ്പെടുകയാണ്. അവിടുന്ന് പിന്നെ വിവാഹം കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് പരസ്പരം അവർ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു പകയും പ്രതികാരവും ഒക്കെ മറന്ന് പ്രണയത്തിലേക്ക് എത്തുകയും ചെയ്യും. എന്തായാലും ഇവിടെ ഇന്ന് പ്രിയയ്ക്ക് തൻ്റെ സഹോദരൻ്റെയും വരുൺ എന്ന് പറയുന്ന സഹോദരൻ്റെയും അതേപോലെ തന്നെ അമ്മയുടെയും മനസ്സ് അവരുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് വ്യക്തമാവുകയാണ്. എങ്ങനെയും ആ ഒരു വിനോദിനെ കൊന്നുകളയുക, വിനോദിനെ ആളെ വിട്ട് അന്വേഷിച്ച് കൊന്നുകളയുക. അവളൊന്നും ചെയ്യാൻ പോകുന്നില്ല, പ്രിയ ആത്മഹത്യയൊന്നും ചെയ്യില്ല, അവളെ നോക്കാൻ വേണ്ടി രണ്ട് ജോലിക്കാരെ നിർത്തിക്കഴിഞ്ഞാൽ തീരും പ്രശ്നമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു ഗൂഢാലോചന പ്രിയ കേൾക്കുന്നുണ്ട്. പ്രിയ അതിൽ ടെമ്പർ തെറ്റി പറയുന്നുണ്ട്, അതിലും എളുപ്പം നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ, അവനെ അന്വേഷിച്ച് ആളെ വിടണ്ട, നിങ്ങളുടെ മുന്നിൽ തന്നെ നിൽക്കുകയല്ലേ, അപ്പം എന്നെ അങ്ങ് കൊന്നുകൂടെ, പിന്നെ ഞാൻ ജീവിച്ചിരുന്ന് അവൻ മരിച്ചിട്ട് ഞാൻ ജീവിച്ചിരുന്ന അത് നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ ഒറ്റിക്കൊടുക്കും, നിങ്ങളെ പോലീസിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്കെതിരെയുള്ള മൊഴി ഞാൻ കൊടുക്കും, അതിനുശേഷമേ ഞാൻ മരിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ വരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ക്യാരക്ടർലെസ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അയാൾ. അയാൾക്ക് ആരോടും ഈ ലോകത്ത് സ്നേഹവുമില്ല, ഒരു കരുതലുമില്ല, അല്ലെങ്കിൽ അയാൾ അയാളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അയാൾക്ക് അയാളുടെ ലൈഫ് എന്ന് മാത്രമേ ഉള്ളൂ. ഗോവിന്ദ് എന്ന് പറയുന്നത് അങ്ങനെ വേണ്ടെന്നല്ല കേട്ടോ, നമ്മൾക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും വേണം. പക്ഷേ നമ്മളുടെ ലൈഫ് നമ്മൾ സെക്യൂർ ചെയ്യുമ്പോൾ അത് മറ്റൊരാളുടെ ലൈഫ് നഷ്ടപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിനെ വേദനിപ്പിച്ചുകൊണ്ടോ ആവരുത്. സ്വന്തമായിട്ട് അത് ആ രേഖയുടെയും വരുണിൻ്റെയും വിവാഹത്തിൽ പോലും ഒരു വലിയ ചതി അത് വരുൺ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ചതി പോലും ആ രേഖയുടെ തലയിൽ തന്നെ കെട്ടിവെച്ച് സംസാരിക്കുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ആ കഥ കൂടി ഇനി റിവീൽ ചെയ്യാനുണ്ട്. എന്തായാലും ഭദ്രൻ അതിനേക്കാൾ വലിയൊരു ചതിയാണ്, ഇത് ഫുൾ ചതിയുടെ ഒരു കഥയാണ്. കിഷോറിന് എത്ര നൈസായിട്ടാണ് ആ ഒരു അപകടഘട്ടത്തിൽ ആ ഒരു വീടെടുത്ത് കൊടുത്തതും എല്ലാ കാര്യങ്ങളും ചെയ്തതും എൻ്റെ മരുമകനായിട്ടും മകനായിട്ടും ഒക്കെ പ്രഖ്യാപിച്ച ഭദ്രൻ തന്നെ നേരെ പ്ലേറ്റ് തിരിച്ചു. അപ്പോൾ എല്ലാത്തിനും പിന്നിൽ എന്ന് പറയുന്നത് സ്വത്ത് തന്നെയാണ്. സ്വത്ത് എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുമല്ലേ, കുറേ പണം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങാം, നമ്മൾക്ക് സമൂഹത്തിന് മുന്നിൽ ഒരു വില കിട്ടും അതൊക്കെ. പക്ഷേ
അതിനൊക്കെ അപ്പുറത്ത് മനസമാധാനം അല്ലെങ്കിൽ ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ അതിൽ പരം വേറെ അങ്ങനെയുള്ള ഒരു ശരിക്കും സമ്പന്നര് തന്നെയാണ്. ഒന്നിനെ കുറിച്ചുള്ള ഒരു ടെൻഷനും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നവർ. ശരിക്കും ഈ നമ്മൾ കാണുന്ന പണക്കാരൊക്കെ എന്തുമാത്രം ടെൻഷനിലായിരിക്കും അവർ ജീവിക്കുക. ഈ പറയുന്നത് പോലെ കുറച്ച് പണം ആയിക്കഴിയുമ്പോൾ ഇതുപോലെ പിന്നിൽ നിന്ന് കുത്താനും ചതിക്കാനും ആ പണം നഷ്ടപ്പെടുത്താനും ഒക്കെ. അപ്പോൾ ഈ ഒരു പണത്തിന് തന്നെ നമ്മൾക്കുള്ള സ്വത്തിന് തന്നെ കാവലിരിക്കേണ്ട ഗതികേട് വരും, അല്ലെങ്കിൽ ആ ഒരു നിധി കാക്കുന്ന ഭൂതം പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വസ്ഥതയും സമാധാനവും ആ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾക്ക് എന്താ പറയുക, മൂന്ന് നേരം കഴിക്കാനുള്ളത്, മൂന്ന് നേരം ഇല്ലെങ്കിൽ ഒരു നേരമെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിക്കാൻ, കുടുംബത്തോടൊപ്പം കഴിക്കാൻ പറ്റുക, ഒന്നും ആലോചിക്കാതെ ഉറങ്ങാൻ പറ്റുക എന്നൊക്കെയുള്ളൊരു അത്രയും സുഖകരമായൊരു കാര്യം മാത്രം കിട്ടിയാൽ മതി. അതിനപ്പുറത്ത് മറ്റൊരു കാര്യത്തിൻ്റെയും ആവശ്യമില്ല. അല്ലെങ്കിൽ പണം ആവശ്യമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ആവശ്യമാണ്, ആവശ്യത്തിന് പണവും എല്ലാം വേണം, പക്ഷേ അത് കൂടിപ്പോയാലും കുഴപ്പമാണ്. അത് ചിലപ്പോൾ നമ്മൾ കീക്കുന്ന സിനിമകളും പരമ്പരകളും ഒക്കെ കാണുമ്പോൾ തന്നെയാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് തന്നെ അറിയാം. ബൈ.